ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അരുമീക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഷാരിയാകെ പേടിച്ച് വിറച്ച് നിൽക്കുക ഈശ്വര പോലീസുകാരാണല്ലോ ഇനി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ ദൈവമേ ഞാൻ പിടിക്കപ്പെട്ടു എന്നാണ് തോന്നേ എന്താ ഇപ്പം ചെയ്യുക മനുമോനാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ ദൈവമേ ഇവർ ചോദിച്ചാൽ ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ വിറച്ച് വിറച്ച് നിൽക്കുക അപ്പോഴേക്കും സി എ എന്താടി നിന്റെ മുഖത്തൊരു പരുങ്ങല് ഏയ് ഒന്നുമില്ല സാറേ ഇല്ലല്ലോ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചല്ലോ ഇല്ല സാറേ ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നേ അല്ല നേരെ ഇത്രയായില്ലേ നീ എന്താ ഉറങ്ങാതെ കാത്തിരിക്കുന്നേ ആരെയടി കാത്തിരിക്കുന്നേ ഞാനാരെ കാത്തിരിക്കാൻ ഞാൻ ആരെയും കാത്തിരിക്കുന്നൊന്നുമില്ല സാറേ ഹാ എന്തൊക്കെയോ ഒരു പന്തുകയോട് തോന്നുന്നുണ്ട് എന്താടി നീ ആരെങ്കിലും കൊന്നോ അയ്യോ സത്യമായിട്ടും ഞാൻ ആരെയും കൊന്നിട്ടില്ല എനിക്കാരെയും കൊല്ലേണ്ട ആവശ്യവും ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ സാറേ ആരെങ്കിലൊക്കെ കൊല്ലുന്നേ എനിക്കതിൻ്റെ ആവശ്യം എന്താ ഹാ അല്ല നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ എന്താ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുള്ള ഇരിപ്പാണോ അയ്യോ ഇല്ല സത്യമായിട്ടും ഇല്ല ഞാനൊരു കള്ളത്തരവും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് ശാരീരിന്ന് ദേ ഒരു ആളെ കാണാനില്ല കാണാനില്ലാതെന്നും പറഞ്ഞ ചന്ദ്രസേനൻ സാറ് എനിക്ക് പരാതി തന്നിട്ടുണ്ട് താരാ അവരെ കണ്ടുപിടിക്കാനാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഇൻഫർമേഷൻ കിട്ടണം ഓണക്കോടിയുമായി നിന്റെ വീട്ടിലേക്കാണ് അവർ വന്നത് ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുമില്ല അതുകൊണ്ട് ഇവിടെ വന്ന താരയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നീയൊക്കെ സമാധാനം പറയേണ്ടി വരും സത്യമായിട്ടും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല സാറേ ഞാൻ പറയുന്നത് സത്യമാ എന്നൊക്കെ പറയാണ് അത് കേട്ടതും സത്യമാണെങ്കിൽ നിനക്ക് കൊള്ളാം അതല്ല കള്ളമാണെങ്കിൽ നീ പെട്ടുപോകുവേ പിന്നെ താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നീ ജയിലിലായിരിക്കും ജയിലില് അവിടെ കിടന്ന അഴി വരും മനസ്സിലായല്ലോ മനസ്സിലായി സാറേ എന്നും പറഞ്ഞെ ശാരി പേടിച്ചുപറച്ചിങ്ങനെ നിൽക്കുക ഈ സമയം സിഐ അതെ ഞങ്ങളുടെ നാളെ വീണ്ടും വരും അന്വേഷിക്കാനായിട്ട് ആ നിന്റെയൊക്കെ ഏർ വീട്ടിലാരും ഇല്ലേ എല്ലാവരും ഉണ്ട് സാറേ ഉറങ്ങുവാ എല്ലാവരും ഉറങ്ങുമ്പോൾ നീ മാത്രം ഇവിടെ ഉണർന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താ എന്നൊക്കെ അയാൾ വീണ്ടും ചോദിക്കുക അത് കേട്ടതും ഒന്നുമില്ല സാറേ കിടന്നിട്ടോ ഉറക്കം വരുന്നില്ല മോളുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും അസുഖം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെ പെരുമാറുക അതുകൊണ്ട് മനസ്സിനൊരു സുഖമില്ലാത്ത കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ് വെളിയിലെ വണ്ടിയുടെ ശബ്ദം കേട്ടോണ്ടാ ഞാൻ വന്ന് കഥ ഓർന്ന് നോക്കിയത് ആരാന്ന് ആ ശരി ശരി ഇപ്പം ഞാൻ വിശ്വസിച്ച് പോവുക പക്ഷേ ഇനി ഇനിയും ഞാൻ വരും അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല നിന്നെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകും വനിതാ കോൺസ്റ്റബിൾമാർ എന്താ മനസ്സിലായോ മനസ്സിലായി സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും സി ഐ പോയി ഈ സമയം അത് കണ്ട് ചാടി എഴുന്നേക്കാണ് ഈശ്വര സ്വപ്നമായിരുന്നോ ഞാൻ പേടിച്ചു പോയി ഇത്രയും നേരമായിട്ടും മനുമോനെ കാണുന്നില്ലല്ലോ അവനെന്താ വരാത്തത് വിളിക്ക് പോലും ചെയ്യുന്നില്ലല്ലോ വിളിക്കണോ വേണ്ട വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഡിസ്റ്റർബ് ഡിസ്റ്റർബായാലോ അതെ ചിലപ്പോൾ അവളെ കളയാനായിട്ട് കുറച്ച് ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും പോയിട്ട് വരട്ടെ എൻ്റെ മരുമോനെ ഉള്ളു എനിക്കിനി ഏകരക്ഷ അവൻ അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്താവുമായിരുന്നു എൻ്റെ ഭർത്താവ് കാരണം എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എൻ്റെ സമാധാനം ഇല്ലാതെ എന്ന എൻ്റെ മരുമോം കാരണം എൻ്റെ സമാധാനം തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നേ അത്രയ്ക്ക് നല്ല മരുമോനെയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ഈശ്വര ഈ മരുമോന എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് കളയാതെ എൻ്റെ മോളെ കാത്തുകൊള്ളണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷാരിങ്ങനെ ഇരിക്കുക ഈ സമയം മനോഹരനെയും സനലിനെയുമാണ് കാണിക്കുന്ന എടാ എവിടെ കൊണ്ട് ഇടുവടാ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കും അറിയില്ല വാ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തുകൊണ്ട് ഇടാം അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ആൾക്കാരുള്ളിടത്തോണ്ട് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ ക്യാമറയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തടത്ത് വേണം ഇവരെ കൊണ്ടു ഇടാൻ ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും അത് ശരിയാടാ ആ എന്തായാലും ഇവർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നിനക്ക് ഗുണമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ അത്ര പെട്ടെന്ന് ഒഴിവാക്കുന്നത് ശരിയല്ലാന്ന് ആ അതൊക്കെ എനിക്കറിയടാ പക്ഷേ ഇപ്പം എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മേടിച്ചതുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവർ പെട്ടെന്ന് തിരിച്ചു വന്ന എൻ്റെ അമ്മായിയമ്മ പിന്നെ എനെ രണ്ട് ലക്ഷം കൊടുത്തിട്ട് അവന്മാരെ ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും ടാ രണ്ട് ലക്ഷോ കയ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ദിവസം അധികം ഇതില്ലാതെ ജീവിച്ചു പോവാം അതുകൊണ്ട് ഇനിയും എൻ്റെ അമ്മായി അമ്മയോട് പൈസ മേടിക്കാൻ ഇതൊരു കാരണമാക്കാം ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അവരെ എങ്ങോട്ടെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തോടെ കളയാം ദേ ഇത് നല്ല ഇവിടെ സ്ഥലമാണാ പിന്നെ ദാ അത്ര ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ പക്ഷേ ഇങ്ങോട്ട് നമ്മൾ കളഞ്ഞാലും പെട്ടെന്ന് അവർ കണ്ണുറന്നാലോ ഏയ് കണ്ണൊന്നും തുറക്കാനുള്ള സാധ്യത ഇല്ലാന്നു തോന്നുന്നെ എന്തായാലും നമുക്കിവിടെ ഇട്ടേച്ച് അങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത താഴൊഴിഞ്ഞ സ്ഥലത്ത് ഇട്ടേച്ചും മനോഹരം സനലും അങ്ങ് പോവുകയാണ് ഈ സമയം താര അവിടെ ഒരു അനാഥപ്രേതം പോലെ കിടക്കുക ഒന്നും ആരുമില്ല ഒന്നുമില്ല അടുത്തു ഒരു ഇതുമില്ല ഈശ്വര താരയെ ആര് രക്ഷിക്കും എന്തെയോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് താരയെ കാണാനില്ല രൂപയോട് പറഞ്ഞ് സി എസ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എടോ രൂപേ എന്തായെന്നറിയില്ലടോ സരവിനെ കാണാൻ പോയത് ആ പാവം അതിന് അതിനെപ്പോഴും കഷ്ടകാലം മാത്രമേ ഉള്ളൂ ആ താനെന്നെ പിരിഞ്ഞിരുന്നപ്പോഴും എനിക്ക് ആശ്വാസം പറഞ്ഞാ ആശ്വാസവാക്കുകൾ എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എല്ലാം തിരിച്ചറിഞ്ഞ് വരുമെന്ന് എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷേ ആ പാവത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോടോ എന്ത് ചെയ്യാനാ ചന്ദ്രേട്ട എല്ലാത്തിനും എല്ലാത്തിനും കാരണക്കാര്യം ഞാനാ എൻ്റെ ആങ്ങളയോടുള്ള എൻ്റെ വിശ്വാസമായിരുന്നു എല്ലാം എല്ലാം എനിക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാവം താര അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല എനിക്കത് ഞാൻ അവളോട് ചെയ്ത തെറ്റിന് എനിക്ക് പ്രായചിത്തം ചെയ്യണം സരൈവിനെ അവളെ തിരിച്ചേൽപ്പിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ അവളിത് എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ കരയുവാണ് സാരമില്ല രൂപേ നമുക്ക് അന്വേഷിക്കാം അല്ലാതെ വേറെ വഴിയില്ല താര എവിടെ പോയി അന്വേഷിക്കുമോ എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഓണ ഓണത്തിന് അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറഞ്ഞതാ തൻ്റെ മോളെ കിട്ടിയ സന്തോഷം അവൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത് ആ സാരയും അവളെ സ്നേഹിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും എന്നേക്കുമായി അവൾ സരയുവിൻ്റെ അമ്മയായി മാറുകയായിരുന്നു പക്ഷെ എന്നിട്ടും എന്നിട്ടും ആ രാക്ഷസി സരൈവിന് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നല്ല മനസ്സുള്ളൊരു സ്ത്രീയാണ് അവളുടെ അമ്മയെന്ന് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ അങ്ങനെ മനസ്സിലാക്കിയാലും താരെ അവൾ കൊല്ലും രൂപേ കാരണം അവൾക്ക് വേണ്ടത് പണവും പത്രാസും പദവിയും ഒക്കെയാണ് അല്ലാതെ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മകളാണെന്ന് അവൾ അവളറിഞ്ഞ ചിലപ്പോൾ ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും ഇല്ലെങ്കിൽ താരെ അവള് കൊല്ലും അതിൽ രണ്ടിലും ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സംശയം ഈ ഓണക്കോടിയും പോയ താരയ്ക്ക് എന്ത് സംഭവിച്ചു താര ഇനി ശാരിയുടെ വീട്ടിലേക്ക് പോയോ പോയില്ലേ എന്നൊന്നും അറിയുന്നില്ല പോയില്ല എന്നാണല്ലോ കിരൺമോൻ പറഞ്ഞത് ഹ അത് അവര് പറഞ്ഞ കാര്യമല്ലേ അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും സത്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞ് സി എസ് ആലോചിക്കുകയാണ് ഈ സമയം കിരണിനെ കല്യാണി വിളിക്കുകയാണ് ഹലോ കിരണേട്ട ആ എന്തായി കല്യാണി ഓണപരിപാടികളൊക്കെ എവിടെ പോരെയായി നാളെ അല്ലേ ആ അതെ കിരണേട്ട ഈ തിരുവോണത്തിന് അവിടെ ഇല്ലാത്തതിന്റെ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ തിരുവോണം നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലായിരുന്നോ പിന്നെ ആ എന്ത് ചെയ്യാനാ ദേ പിന്നെ തിരുവോണത്തിന് ഇവിടെ ഇല്ലെങ്കിലും അവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് തിരുവാതിരകളിയും പൂക്കള മത്സരം ഒക്കെയുണ്ട് ആ നീ ആയിരിക്കണം നല്ല പൂക്കളം ഇടേണ്ടത് നീ ഇടുന്ന പൂക്കളം കണ്ട് അവിടെ ഉള്ളവരൊക്കെ അന്തം വിട്ടു നിൽക്കണം അത് കേട്ടതും നമ്മുടെ കല്യാണി ചിരിക്കുവ എന്താ കരുതട്ടെ ഇത് ഇവിടെ ഇത്രയും പെൺകുട്ടികളില്ലേ ഞാൻ മാത്രം ഒറ്റയ്ക്ക് പൂക്കളം ഇട്ട എങ്ങനെ ശരിയാവും എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ ആ എല്ലാവരും വിഷമിപ്പിക്കണ്ട എല്ലാവരും ഒരുമിച്ച് നല്ല ഡിസൈനായിട്ട് നല്ല പൂക്കളോട് എന്നൊക്കെ പറഞ്ഞ് കിരൺ അങ്ങനെ ഇതാക്കണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അകന്നാണെങ്കിൽ ഇരിക്കുന്നത് അവൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്താണ് കല്യാണി ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കിരണം കല്യാണി ഈ സമയം താരാൻറ്റി വിളിച്ചോ കിരണേട്ടാ ഇല്ല കല്യാണി താരാൻറ്റിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല സരയും ഓണക്കോടിയുമായി പോയ ആൻറ്റി എവിടെ പോയി എങ്ങോട്ട് പോയി എന്തിനു പോയി എവ എന്ത് കാര്യത്തിന് വേണ്ടി പോയി എന്നൊന്നും ഒരു പിടിയില്ല മൊബൈലിലാണെങ്കിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്താ ചെയ്യാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര എനിക്ക് നല്ല പേടിയുണ്ട് കയറിട്ടാ എന്തെങ്കിലും സംഭവിച്ചു കാണോ ആൻറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ആ സരയും അവളുടെ അമ്മയും ഒക്കെ അതെനിക്കറിയാം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അച്ഛൻ സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും അന്വേഷണം തുടരും അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം തുടർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആൻറ്റി എവിടെ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ എന്നൊക്കെ കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്നാൽ ശരി കിരണേട്ട ഇവിടുത്തെ തിരുവാതിരകളിയൊക്കെ ഞാനെടുത്ത് വീഡിയോ വിടാം അവിടുത്തെ ആഘോഷങ്ങളും എന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തന്നെ പിന്നെ അത് പിന്നെ കാണിക്കാതിരിക്കോ നീ വീഡിയോ കോളിൽ ഇവിടെ ഉണ്ടാവും ഞങ്ങളോടൊപ്പം ആഘോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ആ എന്നാൽ ശരി കിരൺ കേട്ടാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കല്യാണി എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ രാത്രി എല്ലാവരും ഓണാഘോഷവും കമ്പത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് രൂപയും ദീപയും എല്ലാവരും ഉണ്ട് തിരുവാതിരകളിയും ഒക്കെയായിട്ട് അങ്ങനെ രൂപ എല്ലാ കല്യാണമില്ലാത്ത കാര്യമൊക്കെ സംസാരിച്ചാൽ സെൻഡ് ചെയ്യുക അപ്പോൾ ദീപയോ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ അവിടെ കല്യാണി നിൽക്കുന്ന സ്ഥലത്ത് തിരുവാതിരകളിയാണ് അവിടെയും തിരുവാതിരകളിയും പൂക്കളും ഇടലൊക്കെ ആയിട്ട് അടിപൊളി ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇതേ സമയം കിരണും സി എസും കൂടെ പുറത്തു പോകുമ്പോൾ ഷാരിയെയും സരയൂവിനെയും കാണുകയാണ് അങ്ങനെ ഷാരിയെ സരയുനെ തടഞ്ഞു നിർത്തുക നമ്മുടെ സി എസ് സി എസും കിരണം നിൽക്ക് അപ്പോൾ അവരോട് നിന്നു എന്താ നീ നിന്നെ താരയാൻ്റെ കാണാൻ വന്നില്ലേ എന്നെ എന്തിനാടാ അവർ കാണാൻ വരുന്നേ അല്ല താരയാൻ്റി നിന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല 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 അവൾ വീട്ടിലേക്ക് വീട്ടിലേക്കെങ്ങാനും വന്നാ അവളെ ഞാൻ കൊല്ലും അത് കേട്ടതും നിന്റെ അമ്മയുടെ മുഖത്തൊരു പരുങ്ങലുണ്ടല്ലോ എന്താ ഏഹ് അങ്ങോട്ടെങ്ങാനും താരയാൻ്റി വന്നായിരുന്നോ ഇല്ല മോനെ വന്നില്ല അവൾ വന്നാ ഞാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത് അത് കേട്ടതും നിങ്ങൾക്ക് പേടിയാണല്ലോ ഇനി പേടിക്കാതിരിക്കാൻ നിങ്ങൾ താരാൻ്റെ എന്തെങ്കിലും ചെയ്തോ അത് കേട്ടതും ഏയ് ഞങ്ങളോ താരാൻ താരൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ അവളെ ഞാൻ എന്ത് എന്തു ചെയ്യാനാമോനെ എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ല അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും നിങ്ങളുടെ മുഖം വല്ലാണ്ടിരുന്നു ഇന്നും നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് ആ തെളിച്ചൊന്നുമില്ല എന്താ പറ്റിയത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റൂ പറയാൻ മര്യാദയ്ക്ക് പറയാൻ എനിക്കറിയണം എല്ലാം അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യപ്പെടുക ഒന്നും മാറി നിൽക്കടാ നീ കുറെ നേരമായല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറടാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺന്റെ കയ്യും തട്ടി മാറ്റി സാരയോ ശാരിയോ അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും കിരണിനോട് സി എസ് മോനെ കിരണേ ആ എന്താ എന്തൊക്കെ ദേ ആ സാരയോ കൊടുത്തിരിക്കുന്ന സാരി നോക്കിയേ അത് കേട്ടതും കിരണ അങ്ങോട്ട് നോക്കുക നോക്കിയതും അവർ കറക്യറിയങ്ങ് പോയി ആ ദേ അതാ ആ സാരിയാണ് ഞാൻ താരയുടെ കയ്യിൽ മേടിച്ചു കൊടുത്തുവിട്ടത് സാരോന് കൊടുക്കാനായിട്ട് അത് കേട്ടതും സത്യമാണോ അച്ഛാ അച്ഛൻ നന്നായിട്ട് കണ്ടോ ആ സത്യ മോനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനല്ല മേടിച്ചത് മേടിച്ചത് സാരി സെലക്ഷൻ ചെയ്തത് ഞാൻ തന്നെയാണ് അത് അത് തന്നെയാണ് ഞാൻ മേടിച്ചു കൊടുത്ത സാരി എന്നും സി എസ് ഇത് കേട്ടതും അപ്പം സംശയിക്കാനില്ല ആ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ താരയാൻ്റി അവിടെ ചെന്നിട്ടുണ്ട് ഷാരിയുടെ കയ്യിൽ സാരി കൊടുത്തിട്ടുമുണ്ട് അതിന് ശേഷമാണ് താരയാൻ്റി മിസ്സിങ് ആയിരിക്കുന്നത് അപ്പോൾ താരയാൻ്റെക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പിന്നിൽ ഈ രണ്ടെണ്ണം ഉണ്ടാവും അത് ഉറപ്പാ അച്ഛാ അത് ഉറപ്പാ മോനെ എന്തെങ്കിലും അവളെ ചെയ്ത് കാണോ എനിക്ക് പേടിയാവുന്നു മോനെ എന്നും പറഞ്ഞ് സീരിയസ് ആകെ ടെൻഷനടിക്കാൻ തുടങ്ങി അച്ഛൻ ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ നേരെ കാറി കയറി ഷാരിയുടെയും സാരേൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നു കോളിംഗ് ബെല്ലടിച്ചു അപ്പോൾ ശാരി പുറത്തു വന്നു എന്താ എന്താ മോനെ സത്യം പറ താരൻ്റെ അവിടെ മോനെ താരാൻറ്റി എവിടെ നിന്ന് എനിക്കെങ്ങനെ അറിയാം അവളെ അവളിങ്ങോട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നോണ പറയരുത് നിങ്ങള് നിങ്ങള് വാതുറന്ന കള്ളം മാത്രമേ പറയൂ നിങ്ങളുടെ മോളാ അല്ല സരയോ എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം സരയൂനൊഴിച്ച് ആ സത്യം ആരോടും പറയാതെ ഞാൻ അടക്കി പിടിച്ചിരിക്കുക അതെല്ലാവരോടും ഞാൻ ചിലപ്പോൾ തുറന്ന് പറയും ചിലപ്പോൾ സരയൂനോടും പറയും അവൾ വിശ്വസിച്ചില്ല വിശ്വസിക്കില്ലായിരിക്കാം എന്നാ തെളിവ് സഹിതം ഞാൻ അവളെ കാണിച്ചു കൊടുക്കും താരയാൻ്റെക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല അത് കേട്ടതും അയ്യോ സത്യമായിട്ടും അവളിവിടെ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് താരയാൻ്റെക്ക് താരയാൻ്റിയുടെ കയ്യിൽ എൻ്റെ അച്ഛൻ എടുത്ത് കൊടുത്ത ഓണക്കോടി വന്നത് ഏഹ് അതെനിക്കറിയണം ആ ഓണക്കോടി എങ്ങനെയാണ് അവൾ കൊടുത്തത് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ പറയാൻ പറയാനല്ലേ പറഞ്ഞത് അത് കേട്ടതും അത് അത് പിന്നെ അത് ഞാനെടുത്തതാ മോനെ നിങ്ങളെടുത്തതോ എന്റെ അച്ഛൻ എടുത്ത സാരി അത് എൻ്റെ അച്ഛൻ സെലക്ട് ചെയ്ത് താരയാൻ്റിയുടെ കയ്യിൽ മേടിച്ചു കൊടുത്തുവിട്ട സാരി ആ സാരി മാത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ താരയാൻ്റി എവിടെ പോയി എന്നും കിരണിൻ്റെ ചോദ്യം കേട്ട് നമ്മുടെ സാരി പതറിയും വിറച്ചു നിൽക്കുകയാണ് ഈശ്വരാ ഞാനിപ്പോൾ ഇവനോട് എന്ത് പറയും മര്യാദയ്ക്ക് പറയാൻ താരയാൻ്റിക്ക് എന്താ സംഭവിച്ചെന്ന് സത്യമായിട്ടും താര ഇവിടെ വന്നിട്ടില്ല കേരള സാരി ഏതാണ്ട് എല്ലാം ഒരേ മോഡലിലല്ലേ മോനെ ഇരിക്കുന്നേ ഞാൻ അതുപോലത്തെ സാരി ചിലപ്പോൾ എടുത്തതാണെങ്കിലോ ഞാനാണ് എൻ്റെ മോൾക്ക് ഓണക്കോടി മേടിച്ചു കൊടുത്തത് അതുകൊണ്ട് എനിക്കൊരു സംശയവും ഇല്ല ഇത് ഞാൻ എടുക്കാത്ത സാരി അല്ലാന്ന് ഇത് ഞാൻ എടുത്ത സാരി തന്നെയാ മോനെ ഞാനാണ് എൻ്റെ മോൾക്ക് ഓണക്കോടി മേടിച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരി അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ഓരോരോ കള്ളങ്ങൾ പറയുക അപ്പോഴേക്കും കിരൺ ശരി ഞാൻ സമ്മതിച്ചു പോലീസ് അന്വേഷണം വരും ആദ്യം നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും പോലീസുകാർ വരുന്നത് ഇവിടെ വന്ന് പോലീസ് അന്വേഷിക്കും എൻക്വയറി നടത്തും ആ സമയത്ത് താരയാൻ്റി ഇവിടെ വന്നിരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കാരണം താരയാൻ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ സരൈവ് നിങ്ങളുടെ മോളായിട്ടുണ്ടാവില്ല ഞാനെല്ലാം എല്ലാവരോടും തുറന്ന് പറയും ആദ്യം സരൈവിനോട് പറയും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ പോവുകയാണ് ഇത് കേട്ടതും ശരി ഈശ്വര എല്ലാം കുളവായല്ലോ എൻ്റെ മോള് എന്നെ വിട്ട് പോകുമോ എനിക്ക് ജയിലിൽ പോകേണ്ടി വരുമോ ആ താരയെ എന്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല കയ്യമ്പതം പറ്റി പോയതാ എന്നൊക്കെ പറഞ്ഞ് കരയുമാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് പ്രേക്ഷകരെ നടക്കാൻ പോകുന്നത് അതെ ഓണവും ആഘോഷവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മരിക്കാത്ത താരയെ കൊണ്ട് തള്ളിയ ഈ മനോഹറിൻ്റെയും സനലിൻ്റെയും അവസ്ഥ എന്താവും ഷാരിഖിനെ അൽപ്പായസ് കൊടുക്കുവോ കിരൺ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫ്രണ്ട്സ്